റൈറ്റ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വി എം സൂപ്പർ വാല്യൂ ചേലക്കര. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് കുന്നത്തറയിലെ ബി ആർ അംബേദ്കർ സ്മാരക സാംസ്കാരിക നിലയം നാടിന് സമർപ്പിച്ചു. ചേലക്കര നിയോജകമണ്ഡലം എം എൽ എ യു ആർ പ്രദീപ് സാംസ്കാരിക നിലയം ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ കുന്നത്തറയിൽ പണിതീർത്ത ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ സ്മാരകമായ സാംസ്കാരിക നിലയം നാടിന് സമർപ്പിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കുന്നത്തറയിൽ സാംസ്കാരിക നിലയം നിർമ്മിച്ചത്. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജന്റെ അധ്യക്ഷതയിൽ ചേലക്കര നിയോജക മണ്ഡലം എം എൽ എ യു ആർ പ്രദീപ് സാംസ്കാരിക നിലയം ഉദ്ഘാടനം ചെയ്തു. ഈ സ്ഥാപനം ഇത്രയും പണം കൊടുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് നമുക്ക് നിർമ്മിച്ചു തന്നത് നമ്മളിത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇവിടെ ഈ പ്രദേശത്തെ കുട്ടികൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അവർക്ക് ട്യൂഷൻ വേണമെങ്കിൽ ആവാം, കൗൺസിലിംഗ് ആവാം, അങ്ങനെ വിവിധ തരത്തിൻ്റെ കുട്ടികളുടെ വിവിധ ആവശ്യങ്ങളായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പഠിക്കാനും പഠിപ്പിക്കാനും മറ്റ് കുടുംബങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനത്തിന് വേണ്ടിയുള്ള സ്ഥലം കണ്ടെത്താനും ഇതെല്ലാം സൗകര്യമാണ് ഒരു ഹാള് സാംസ്കാരിക നിലയം എന്ന് പറയുന്നത്. കഴിയുമെങ്കിൽ സമിതി ഇവിടെ വായനാ സൗകര്യം കൂടെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികൾക്കൊരു ഗുണമായിട്ട് അത് മാറും. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പത്മകുമാർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ശ്രീജയൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ഗീതാ രാധാകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി എ ഖുർഷിദ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എ ഗണേഷ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. 2015 വീണ്ടും ഗ്രാമപഞ്ചായത്ത് സഹാവ് ശോഭന രാജന സഹാവ് ശ്രീജയന് നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയും ബ്ലോക്ക് പഞ്ചായത്ത് സഹാവ് തങ്കമ്മയുടെ നേതൃത്വത്തിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഭരണ സംവിധാനവും വന്നതിനെ തുടർന്നാണ് ഇതിൻ്റെ മുകളിലുള്ള ഷീറ്റ് മേലും ഈ ഫ്രണ്ടിലെ ഷീറ്റ് മേലും എല്ലാം പൂർത്തീകരിച്ച് ഈ കെട്ടിടം ഈ പ്രദേശത്തെ ആളുകൾക്ക് തുറന്നു കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അഭിമാനകരമായി പറയാം, നേരത്തെ ബഹുമാനപ്പെട്ട എം എൽ എ സൂചിപ്പിച്ചതുപോലെ ഇത്രയധികം പട്ടികജാതി ആവാസ കേന്ദ്രങ്ങളുള്ള ഏതാണ്ട് 328 പട്ടികജാതി ആവാസ കേന്ദ്രങ്ങളുണ്ട് എന്ന് സമഗ്ര പട്ടികജാതി സർവേ നടത്തി കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന രീതിയിൽ പട്ടികജാതി ആവാസ കേന്ദ്രങ്ങളിൽ ഒത്തുചേരുന്നതിന് വേണ്ടിയുള്ള വേദികളില്ല, സംവിധാനങ്ങളില്ല എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ന് ഈ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന സാംസ്കാരിക നിലയത്തോടുകൂടി 16 സാംസ്കാരിക നിലയങ്ങൾ 6 പഞ്ചായത്തുകളിലായി പട്ടികജാതി ആവാസ കേന്ദ്രങ്ങൾക്ക് പണിത് പൂർത്തിയാക്കിയതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. റൈറ്റ് വിഷൻ ന്യൂസ് പഴയന്നൂർ.